കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം പരിഹരിക്കാൻ വിതരണക്കാരുമായി നാളെ ചർച്ച. കുടിശ്ശിക തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കാനാകില്ല എന്നാണ് വിതരണക്കാരുടെ നിലപാട്. അതേസമയം പ്രശ്നപരിഹാരം തേടി എം കെ രാഘവൻ എം പിയും നാളെ ആശുപത്രിക്ക് മുന്നിൽ ഉപവാസമിരിക്കും. മരുന്ന് വിതരണം നിലച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം. മരുന്ന് വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നാളെ ചർച്ച നടത്തും. ഡിസംബർ വരെയുള്ള കുടിശ്ശികയായ 75 കോടി രൂപ തന്നു തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ല എന്നതാണ് വിതരണക്കാരുടെ നിലപാട്. സർക്കാർ ഫണ്ട് അനുവദിക്കാതെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. ഇതോടെ പ്രശ്നപരിഹാരം നീളാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സംസ്ഥാന വ്യാപകമായി മരുന്ന് വിതരണം നിർത്താനും വിതരണക്കാർ ആലോചിക്കുന്നുണ്ട്. മരുന്നും സർജിക്കൽ വസ്തുക്കളും കിട്ടാതായതോടെ രോഗികളുടെ ദുരിതവും തുടരുകയാണ്. അതേസമയം പ്രശ്നപരിഹാരം തേടി സമരത്തിനിറങ്ങുകയാണ് ജില്ലാ യു ഡി എഫ് നേതൃത്വം. ആശുപത്രിക്ക് മുന്നിൽ എം കെ രാഘവൻ ഉപവാസമിരിക്കും. പാവപ്പെട്ടാണിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോട്ടൽ വീക്ഷിലാണ്. ഇതിനെതിരെ ജനകീയ മനസ്സാക്ഷിപ്പെടുത്തുവാനും അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം മുന്നിലെത്തുന്ന എം കെ രാഘവൻ നാളെ മെഡിക്കൽ കോളേജിന് മുമ്പിൽ 10 മണി മുതൽ ഉപവാസമിരിക്കുകയാണ്. അതേസമയം മുസ്ലിം യൂത്ത് ലീഗും നാളെ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തും. കലക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. 24 കോഴിക്കോട്.